everyone and welcome back to another episode of 365 days of English. നമ്മൾക്ക് ഒരാൾ ഒരു ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വേർഡാണ് താങ്ക് യു. ഇത് പക്ഷേ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ കുറച്ചുകൂടും ഫോർമലായിട്ട് എങ്ങനെ പറയാം എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മളൊരാൾ നമുക്കറിയാത്തൊരു വ്യക്തി നമ്മൾക്കൊരു ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം താങ്ക് യു സർ അല്ലെങ്കിൽ താങ്ക് യു മാം. താങ്ക് യു സർ അല്ലെങ്കിൽ താങ്ക് യു മാം. അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഒരു ടാക്സി ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ആ റൈഡ് കഴിയുമ്പോൾ നമ്മൾ പറയും താങ്ക് യു ചേട്ടാ താങ്ക് യു എന്നൊക്കെ പറയും. അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും താങ്ക് യു ഫോർ ദ റൈഡ്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു വ്യക്തി ഒരു ലിഫ്റ്റ് തന്നിട്ടാണെങ്കിലും നമുക്ക് പറയാം താങ്ക് യു ഫോർ ദ റൈഡ്. അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇവൻറ്റിന് വേണ്ടി നമ്മളൊരു ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ ഒരു റിലേറ്റീവിനെയോ ഇൻവൈറ്റ് ചെയ്തു. മേ ബി ഒരു ഇവൻ്റ് ആവാം ഒരു പാർട്ടി ആവാം എന്തായിക്കോട്ടെ. അത് കഴിയുമ്പം നമുക്ക് അവരെ കാണുമ്പോൾ നമുക്ക് പറയാം താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു ഫോർ കമ്മിങ്, വന്നതിൽ താങ്ക് യു എന്നും നമുക്ക് പറയാം. ലാസ്റ്റ് ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരാളോടൊരു ഹെൽപ്പ് ആവശ്യപ്പെട്ടു. അപ്പോൾ അയാൾ പറയുക ഓക്കെ ഞാൻ ഫ്രീ ആകുമ്പോൾ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും താങ്ക് യു ഇൻ അഡ്വാൻസ്. താങ്ക് യു ഇൻ അഡ്വാൻസ്. നമ്മൾ ഇനി നോക്കാൻ പോകുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയോ നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അത് കേട്ടിരിക്കുമ്പോൾ നമുക്ക് പറയാം താങ്ക് യു ഫോർ ലിസ്ണിങ്. താങ്ക് യു ഫോർ ലിസ്ണിങ്. സോ ഇന്ന് നമ്മൾ എങ്ങനെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ താങ്ക് യു ഡിഫറെൻറ്റ് വേസിൽ പറയാമെന്ന് നോക്കി. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡു കമന്റ് ബിലോ. താങ്ക് യു ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഒരു പേഴ്സണൽ മെന്ററിൻ്റെ സഹായത്തോടെ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ആ കോൺടാക്ട് ഡീറ്റെയിൽസ് ആർ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബിലോ. ഫീൽ ഫ്രീ ടു കോൺടാക്ട് അസ്.